നമസ്കാരം, മൈൻവിഷൻ ടിവിയിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് കൊട്ടാരക്കര കോട്ടാത്തല മുള്ളിക്കാല ശിവഭദ്രകാളി ക്ഷേത്രത്തിലാണ്. വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് ഈ ഒരു ചടങ്ങ് ഇവിടെ നടന്നു വരുന്നത്. വർഷങ്ങളായിട്ടുള്ള ഒരു ആചാരമാണ്. അതിന്റെ ദൃശ്യങ്ങളും വാർത്തകളും അതുപോലെയുള്ള വിശേഷങ്ങളും ഒക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. പ്രസിദ്ധമായ കൊട്ടാരക്കര കോട്ടാത്തല മുള്ളിക്കാല ശ്രീ ഭദ്രകാളി ശിവക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവമാണ്. ഏറ്റവും ഭക്തി നിർഭരമായ ഒരു മുഹൂർത്തത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ കന്നിമാസത്തിലെ ആയില്യ ദിവസം രാവിലെ മുതൽ പൂജകൾ തുടങ്ങുകയായി. പന്മന അരവിന്ദാക്ഷി നേതൃത്വത്തിലാണ് ഈ പൂജകളും കളമെഴുത്തും ഒക്കെ നടത്തുന്നത്. ഇന്ന് രാവിലെ നടത്തിയ കളമെഴുത്തിലും അതിനുശേഷം നാഗരാജാവായും നാഗയക്ഷിയമ്മയായും രക്ഷസായും ഒക്കെ വ്രതം നോറ്റു നിൽക്കുന്ന ആളുകൾ ഈ കളത്തിലേക്ക് വരികയും പിന്നീട് തുള്ളി അനുഗ്രഹം പറയുകയും ചെയ്യുന്ന ചടങ്ങുകളാണ് പ്രധാനമായിട്ടുള്ളത്. രാവിലത്തെ ചടങ്ങിന് ശേഷം വൈകിട്ട് രണ്ടാം കളം ഒരുക്കി അതിലേക്കും ഈ നാഗരാജാവിനെ നാഗക്ഷിയമ്മ അടക്കമുള്ള അവരെ കൊണ്ടുവരികയും ഒരു തുള്ളി ഫലം പറയുകയും ചെയ്യുന്ന ഒരു അത്യപൂർവമായ കാഴ്ച നമ്മളെല്ലാം കണ്ടുകഴിഞ്ഞു. രാത്രി അർദ്ധരാത്രിയോട് കൂടിയാണ് മൂന്നാമത്തെ കളം, ഏറ്റവും വലിയ കളമാണ് ഒരുക്കുന്നത്. മഞ്ചാടി ഇല കൊണ്ട് പൊടിച്ച് ഉണ്ടാക്കിയ പച്ച നിറത്തിലുള്ള വരകളും ഭൂമിക്കേരി അടക്കം ഒട്ടനവധിയായ പ്രകൃതിദത്ത വിഭവങ്ങൾ പൊടിച്ച് ഉണ്ടാക്കി അതും വ്രതം നോക്കുന്ന ഭക്തർ തന്നെയാണ്. ഈ നാഗരാജാവായി മാറുന്ന വ്യക്തി തന്നെയാണ് ഇതിനെ പൊടിച്ചെടുക്കുന്നതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. അതെല്ലാം ചേർത്ത് പന്മന അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിൽ തന്നെ വലിയ ഒരു കളം വരച്ചതിന് ശേഷമാണ് ഈ ഭക്തി നിർഭരമായ കളമെഴുത്ത് പാട്ടും പൂജയും തുള്ളലും ഒക്കെ തുടങ്ങുന്നത്. കൊട്ടാത്തറ മുള്ളിക്കാല ശ്രീ ശിവഭദ്രകാളി ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരുപാട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്ന ഒരു വലിയ ക്ഷേത്രമാണ്. നാഗരാജാവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന 2.25 ഏക്കറോളം സ്ഥലത്ത് കാവ് നിൽക്കുന്ന അത്യപൂർവ വൃക്ഷങ്ങളടക്കം വള്ളിപ്പടപ്പുകളടക്കം നിൽക്കുന്ന സംരക്ഷിച്ചു പോകുന്ന ഒരു കാവ് ഇവിടെയുണ്ട്. വലിയ നാഗങ്ങൾ ഈ കാവിനുള്ളിലുണ്ട്. അതെല്ലാം ഭക്തിയുടെ മാർഗങ്ങളായി ഈ നാട് വിശ്വസിച്ചു പോകുന്ന വലിയ ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടാത്തല മുള്ളിക്കാല ക്ഷേത്രം. അവിടെ കന്യാമാസത്തിലെ ആയില്യ ദിവസം നടത്തുന്ന ഈ ആയില്യ പൂജയും കളമെഴുത്തു പാട്ടും ഒപ്പം നടക്കുന്ന തുള്ളൽ, തുള്ളൽ ഏറ്റവും പ്രസിദ്ധമാണ് ഇവിടുത്തെ തുള്ളൽ. തുള്ളൽ ഈ എല്ലാ ഭക്തി നിർഭരമായ ഈ പൂജകളും പൂർത്തിയായി വരുമ്പോഴേക്കാണ് വ്രതനോറ്റു നിൽക്കുന്ന നാഗരാജാവായും നാഗയക്ഷിയമ്മയായും ഒക്കെ വ്രതനോറ്റു നിൽക്കുന്നവർ അനുഗ്രഹം കിട്ടി എന്ന പോലെ എഴുന്നേറ്റ് നിന്ന് പിന്നീട് കളം തുള്ളി തുള്ളി കളമെല്ലാം മായച്ച് പിന്നീട് കാവിലെ നാഗരാജാവിൻ്റെയും നാഗക്ഷിയമ്മയുടെ ഒക്കെ വിഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ മുന്നിലേക്ക് പോയി അവിടെ നിന്ന് തുള്ളി ഫലം പറയുന്ന അതപ്പോഴേക്കും ഈ നാട്ടുകാർ അവരുടെ ആവലാതികൾ ചോദിച്ച് അതിനുള്ള തൃപ്തികരമായ മറുപടികൾ ലഭിക്കും. ക്ഷേത്രത്തിൻ്റെ മുന്നോട്ട് പോക്കിനുള്ള പ്രശ്നങ്ങൾ അവർ ചോദിച്ച് മനസ്സിലാക്കും. ഭാരവാഹികളും നാട്ടുകാരും ഭക്തരും മുഴുവൻ ഈ നാഗരാജാവിനോടും നാഗക്ഷിയമ്മയോടും ഒക്കെ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഒരു ത്രികാലജ്ഞാനിയെ പോലെ നാഗരാജാവ് അവിടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും നൽകുന്ന ഒരു ഭക്തി നിർഭരമായ കാഴ്ചയാണ് മുള്ളിക്കാല ക്ഷേത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായി നടക്കുന്നത്. കാണാനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട്. ഇത്തവണയും ഒട്ടനവധിയായ ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം വ്രതം നോറ്റാണ് ഇതിനുവേണ്ടി നാഗരാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അല്പസമയം കൂടി കഴിയുമ്പോഴേക്കും ഈ കാവിലേക്ക് കടക്കുകയാണ്. തുള്ളി തുള്ളി ഫലം പറഞ്ഞുകൊണ്ട് കാവിലേക്ക് കടന്ന് അവിടെ ഉറഞ്ഞതുള്ളി ഈ നാടിന് വേണ്ടുന്ന എല്ലാ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞതിന് ശേഷം വന്ന് നാഗരാജാവിന്റെ വാള് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു വാഴ തയ്യാറാക്കി നിർത്തിട്ടുണ്ട്. വാഴ വെട്ടി അതിന്റെ കൊല വെട്ടി പൂർത്തിയാക്കുന്നതോടു കൂടിയാണ് കുരുതി കൊടുക്കുന്നത്. തുല്യം ആ രീതിയിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതുകൂടി പൂർത്തിയാകുമ്പോഴേക്കും ഈ ചടങ്ങുകൾ പൂർത്തിയാവും.
Come on.
Thank you.